ഒരു ദിവസം രാവിലെ ഞാൻ അന്നത്തെ ഷൂട്ടിങ് പ്ലാൻ ചെയ്ത ദിവസം രാവിലെ എഴുതുന്ന തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴുണ്ട് ഓമ്പരി മുറിയിലേക്ക് കയറി വരുന്നു. തിരക്കഥ എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്നോട് ചോദിച്ചു, ഞാൻ ബാല, വാട്ട് യു ആർ റൈറ്റിംഗ്? അപ്പം ഞാനൊന്ന് ചിരിച്ചു. അപ്പം അത് സംഗതി മനസ്സിലായി എന്നുള്ള മട്ടിൽ ഓമ്പരി ഒന്ന് ചിരിച്ചു. പക്ഷേ ഒന്നും അദ്ദേഹം ഒട്ടും പ്രകോപിതനായില്ല. അദ്ദേഹത്തിനെതിരെ കാര്യങ്ങൾ മനസ്സിലായി, അത് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞു. ഒരുപക്ഷെ ഞങ്ങളിലുള്ള ഒരു വിശ്വാസം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ കഥയിലുള്ള വിശ്വാസം കൊണ്ടായിരിക്കാം അദ്ദേഹം അതുമായിട്ട് സഹകരിച്ചു. അതിൻ്റെ പിന്നെ എഴുതുന്നത് അതിൻ്റെ ഓരോ ദിവസവും അതിൻ്റെ തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഷൂട്ട് ചെയ്യുന്നു, അതിൻ്റെ ഇടയിൽ എഴുതുന്നു, മുട്ടുകാലിൽ വെച്ചിട്ട് എഴുതുന്നു, തിരുനെല്ലി കാട്ടിലിരുന്ന് എഴുതുന്നു, കാറിലിരുന്ന് പോകുമ്പോഴും സംസാരിക്കുന്നു, അവിടെ ലൈറ്റ് അപ്പ് ചെയ്യുന്നതിനിടയിൽ എഴുതുന്നു, അങ്ങനെയൊക്കെയാണ് അത് എഴുതിക്കൊണ്ടിരുന്നത്. പക്ഷേ അത് വടക്കേ മലബാറിൽ 20കളിലുണ്ടായിട്ടുള്ള ഒരു യഥാർത്ഥ സംഭവത്തിനെ ആസ്പദമാക്കിയിട്ടുള്ള സിനിമയാണ്. പക്ഷേ അതിന് ഒരു പശ്ചാത്തലം മാത്രമാണത്. അവിടെ ഉണ്ടായിരുന്ന ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും കർഷക പ്രസ്ഥാനമൊക്കെ ഉണ്ടാകുന്നതിൻ്റെ വളരെ മുമ്പേ അവിടുത്തെ ഒരു ജന്മി കുടുംബത്തോട് വളരെ ധീരമായിട്ട് എതിരിട്ട രണ്ട് പേരുടെ കഥയാണത്. അവരെ സഹജമായിട്ടുള്ള ഒരു ആത്മവീര്യം കൊണ്ടാണ് അവർ ജന്മിത്വത്തിനെ എതിർത്തത്. അല്ലാതെ അവർക്ക് പ്രത്യേക ശാസ്ത്രം പഠിച്ചിട്ടൊന്നുമല്ല. അവർ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിക്കുകയോ കാൾ മാർക്സിനെ കുറിച്ച് കേൾക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇവിടെ അന്ന് സ്ഥാപിച്ചിട്ടില്ല. അത് 39ലാണ് വരുന്നത്. പക്ഷേ അതിനു എത്രയും മുമ്പേ ഈ നമ്മുടെ പിന്നീട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമൊക്കെ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ അവർ ജീവിതത്തിലൂടെ അവർ കേൾപ്പിച്ചു എന്നുള്ളതാണ്. ആ മനുഷ്യർ, വളരെ ധീരരായിട്ടുള്ള രണ്ട് മനുഷ്യർ നേരിട്ടിട്ടുള്ള ദുരന്തമുണ്ട്. ഇത്രയും വലിയ ഒരു പ്രഭുത്വത്തോട്, ഭൂപ്രഭുത്വത്തോട് എതിരിടുമ്പോൾ അവരുടെ ആത്മബലം ഒന്നുകൊണ്ട് മാത്രമാണ് അവരെ എതിരിടുന്നത്. അവരെ പിന്നിലെ ആൾക്കാരില്ല, ഒന്നുമില്ല. പക്ഷേ മരണത്തിന് അവർക്ക് പേടിയില്ല. അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അനീതിയോട് അവർക്ക് എതിർപ്പുണ്ട്. അത്തരം കാര്യങ്ങളോട്, അക്രമങ്ങളോട് അവർ പ്രതിഷേധിക്കുകയും അവർക്ക് മരണത്തെ ഭയവുമില്ല. മരണത്തെ പേടിക്കാത്തവർക്ക് മറ്റൊന്നിനെയാണ് പേടിക്കേണ്ടത്. അതുകൊണ്ട് അവർ മറ്റൊന്നിനെയും പേടിച്ചില്ല. അങ്ങനെ ഈ രണ്ട് പേര് രണ്ട് ഭാഗത്തു നിന്നാണ് അവർ തുടങ്ങിയത്. രണ്ടുപേരുടെയും പേര് രാമൻ എന്നായിരുന്നു. രണ്ട് ഭാഗത്തു നിന്ന് അവർ ജന്മയെതിർത്തു. കുറേ കഴിയുമ്പോഴാണ് അവർ കാണുന്നത് ഞങ്ങൾ രണ്ടുപേരും ഒരേ കാര്യമാണല്ലോ സംസാരിക്കുന്നത് എന്ന്. പിന്നെ അവർ ഒരേ സ്വരത്തിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട്, ഒപ്പം സംസാരിക്കാൻ വേണ്ടി തുടങ്ങിയിട്ട്. അപ്പം പിന്നെ അവരെ വേർതിരിക്കലായിരുന്നു ഈ ജന്മയുടെ ശ്രമങ്ങൾ. അവർ രണ്ടുപേരെയും വളരെ കുടില തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് അവരെ വേർതിരിക്കുകയും അതിൽ ഒരാളെ വളരെ ക്രൂരമായിട്ട്, വളരെ ദാരുണമായിട്ട് കൊലപ്പെടുത്തുകയും ചെയ്തു. മറ്റേ ആളെ ചതിയിൽപ്പെടുത്തിയിട്ട് അറസ്റ്റ് ചെയ്യിച്ച് ജയിലിൽ വെച്ചിട്ട് അയാളെ കുതികാൽ വെട്ടിയിട്ട് മുടന്തനാക്കി വരികയും ചെയ്തു. ആ മനുഷ്യൻ പിന്നീട് എത്രയോ വർഷക്കാലം അവിടെ ജീവിച്ചു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടാകുന്നതും കർഷക പ്രസ്ഥാനം ഉണ്ടാകുന്നതും AKG ഈ കർഷകരുടെ ജാഥ നയിക്കുന്നത് കാണാനും ഒക്കെ ആയിട്ട് അദ്ദേഹം അവിടെ ജീവിച്ചു. അപ്പോൾ അവിടെ ആ സ്ഥലത്ത് വെച്ച് ഒരു തവണ ഒരു പൊതുയോഗം നടക്കുകയായിരുന്നു കർഷകരുടെ. അത് നയിച്ചു വന്നത് AKG ആണ്. AKGയുടെ കഴുത്തിൽ ഈ മാല ചാർത്തിയപ്പോൾ AKG പറഞ്ഞു, ഇത് എൻ്റെ കഴുത്തിലല്ലല്ലോ, അവിടെ ആ വായനശാലയിൽ കിടക്കുന്ന രാമൻ്റെ കഴുത്തിലാണല്ലോ ഇത് അണിയിക്കേണ്ടത് എന്ന് AKG അന്ന് പറയേണ്ടായത്രേ. അതേപോലെ തന്നെ ഈ അവിടെ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ അവിടെ ഇരിക്കുന്ന ആളോട്, തൻ്റെ അടുത്തിരിക്കുന്ന ആരോടോ രാമൻ പറഞ്ഞത്രേ, ഇതൊക്കെ ഞങ്ങൾ എത്രയോ കൊല്ലം മുമ്പേ പറഞ്ഞ കാര്യങ്ങളാണ് എന്ന്. അങ്ങനെയുള്ള രണ്ട് മനുഷ്യർ ഒരു വളരെ ക്രൂരമായിട്ടുള്ള ഒരു ഭരണത്തിൻ്റെ അധികാരത്തിൻ്റെ കീഴിൽ ഞെരിഞ്ഞമർന്ന ഒരു ജനതയുടെ ഉള്ളിൽ നിന്ന് സഹജമായിട്ടുള്ള ഒരു ആത്മബലം കൊണ്ട് ഉയർന്നു വന്നിട്ടുള്ള രണ്ട് ഗ്രാമീണ നായകർ, അവരെ ഞങ്ങൾ ചേർത്തിട്ട് ഒരു കഥാപാത്രമാക്കി മാറ്റി. ആ കഥാപാത്രത്തെയാണ് ഓമ്പരി അതിൽ അഭിനയിച്ചത്. അത് വളരെ മനോഹരമായിട്ട് ഓമ്പരി ചെയ്തിരുന്നു. അപ്പോൾ ലെനിൻ രാജേന്ദ്രൻ ചെയ്തിട്ടുള്ള മറ്റ് ചിത്രങ്ങൾ, അപ്പോൾ വേനൽ, ചില്ല് പോലുള്ള സിനിമകൾ, സ്വാതി തിരുനാൾ പോലുള്ള സിനിമകൾ വളരെ നനുത്ത ലോലമായിട്ടുള്ള വിഷാദവും സൗന്ദര്യപരതയും ഒക്കെയുള്ള ഒരു തരം സിനിമകളാണ്. സംഗീതവും ഒക്കെ ചേർന്നിട്ടുള്ള സിനിമകളാണ്. പക്ഷേ അതിൻ്റെയൊക്കെ ഒരു ഭംഗി, ദൃശ്യഭംഗിയിൽ എപ്പോഴും ലെനിൻ വളരെ ഊന്നൽ കൊടുത്തിരുന്നു. ഓരോ ഫ്രെയിമിൻ്റെയും പൂർണ്ണതയിൽ അത്രയേറെ ശ്രദ്ധിച്ചിട്ടുള്ളൊരു സംവിധായകനാണ് ലെനിൻ. പക്ഷേ അതിൻ്റെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നു, വേനലോ ചില്ലോ ആയാലും അതിൻ്റെ ഉള്ളടക്കം മറ്റൊരു രീതിയിലുള്ളതായിരുന്നു. ഒരു മധ്യവർഗത്തിൻ്റെ ഇടയിലുള്ള പ്രണയ സങ്കല്പങ്ങൾ, വളരെ ലോലമായിട്ടുള്ള പ്രണയ സങ്കല്പങ്ങളൊക്കെയാണ് അതിനകത്ത് എഴുതിയിരുന്നത്. അത്തരം കഥകളാണ് അദ്ദേഹം ആവിഷ്കരിച്ചിരുന്നത്, അവരുടെ ലോലമായിട്ടുള്ള ഭാവങ്ങൾ. പക്ഷേ ഇത് ഒരു പ്രത്യയശാസ്ത്രം, ആ പ്രത്യയശാസ്ത്രം അനുസരിച്ചിട്ടുള്ള ഇതല്ല. നമ്മൾ അത് എങ്ങനെയത് ആവിർഭവിക്കുന്നു എന്നുള്ളതാണ്. മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഏകാന്തമായിട്ടുള്ള പ്രതിഷേധ വാഞ്ച എങ്ങനെയുണ്ടാകുന്നു, അതിൻ്റെ ശക്തി എത്രത്തോളമാണ്, അത് സമൂഹത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് തുടങ്ങിയിട്ടുള്ള
ഒരു രാഷ്ട്രീയ പരിപ്രേക്ഷ്യമുള്ള ഒരു കഥ എന്ന നിലക്കാണ് പുരാവൃത്തത്തിൻ്റെ പ്രസക്തി. അതിൽ ഒരുപാട് ആൾക്കാർ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ബാലൻകെ നായർ, ഇന്നസെൻ്റ്, എം എസ് തൃപ്പുണിത്തുറ, കെ പി എസ് സി ലളിത, രേവതി, ഇങ്ങനെ ഒരുപാട് വലിയൊരു താരനിര തന്നെ അതിനകത്തുണ്ടായിരുന്നു. അതിൻ്റെ നിർമ്മാണ പ്രക്രിയ ഒട്ടും ആയാസരഹിതമായിരുന്നില്ല. കാരണം വലിയ ഞെരുക്കമുണ്ടായിരുന്നു, പണത്തിന് ഞെരുക്കമുണ്ടായിരുന്നു, ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു നിർമ്മാതാവ് അതിനുണ്ടായിരുന്നില്ല. ഈ അവസാന കാലത്ത് ഷിർദി സായി ക്രിയേഷൻസിൻ്റെ പി കെ ആർ പിള്ള അതിനെ സഹായിക്കുകയും അങ്ങനെയാണ് ആ ചിത്രം പൂർത്തിയാക്കിയിട്ട് പ്രദർശനത്തിൽ എത്തുകയും ചെയ്തത്. പക്ഷേ അതും ഒരു പ്രദർശന വിജയം നേടിയ ചിത്രമായിരുന്നില്ല. പക്ഷേ അതിനും ഒരു പ്രസക്തി ഉണ്ടായിരുന്നു. ഓമ്പുരി വളരെ മനോഹരമായിട്ട് അഭിനയിച്ചൊരു ചിത്രം, വളരെ അപരിചിതമായിട്ടുള്ളൊരു ഭാഷയിൽ വന്നിട്ട് അദ്ദേഹം അതിൻ്റെ ആത്മാവ് ഉൾക്കൊണ്ടിട്ട് അതിനകത്ത് അഭിനയിച്ചു. അത് ആളുകളെ സ്പർശിക്കുന്ന വിധത്തിൽ അതിൽ രേവതിയുടെ അഭിനയവും വളരെ പ്രശംസാർഹമായിരുന്നു. അതിലെ ക്യാമറ വളരെ മനോഹരമായിരുന്നു. അതിന് മോഹൻ സിത്താര നൽകിയിട്ടുള്ള പശ്ചാത്തല സംഗീതം, അതിൽ കാവാലം നാരായണ പണിക്കർ ഈണം നൽകിയിട്ട് കാവാലം ശ്രീകുമാർ പാടിയിട്ടുള്ള നാടൻ പാട്ട്, ഡി വിനയേന്ദ്രൻ്റെ ഒരു കവിത, ഇതൊക്കെ ചേർത്തിട്ടുള്ള ഒരു സിനിമയായിരുന്നു. ദൃശ്യ ഘടനയുള്ള ഒരു സിനിമ, അല്ല എൻ്റെ മറ്റ് ചിത്രങ്ങളെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സിനിമയായിട്ടാണ് എനിക്കതെന്ന് തോന്നുന്നത്. നമ്മുടെ ഒരു രാഷ്ട്രീയ സിനിമ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഈ വലിയ ജാർഗണുകൾ പറയുന്നു, അല്ലെങ്കിൽ രണ്ട് പാർട്ടികളുടെ വൈരുദ്ധ്യങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ ഒന്നിൻ്റെ അധികാര പ്രമത്തത പറയുന്നു, അങ്ങനെയുള്ള കഥകൾ പറയുന്നതിന് പകരം നമ്മൾ സഹജമായിട്ട് പ്രകൃതിയിലുണ്ടായിട്ടുള്ള ചരിത്രത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യം, അത് നമ്മുടെ പ്രത്യയശാസ്ത്രം, പിന്നീടുണ്ടായ പ്രത്യയശാസ്ത്രത്തിനെ അത് സാധൂകരിക്കുന്നതാണ്. ആ തരത്തിലുള്ള ഒരു സിനിമ എന്ന നിലയ്ക്ക് അത് ലെനിൻ്റെ ചിത്രങ്ങളിൽ വേറിട്ട് നിൽക്കുന്ന ഒന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം ഏതാനും പ്രോജക്റ്റുകൾ ഞങ്ങൾ ആലോചിക്കുകയും പലതും നടക്കാതിരിക്കുകയും ചെയ്തു. കെ പി കുമാരൻ്റെ കൂടെ, വിജയ് തമ്പിയുടെ കൂടെ, ഇങ്ങനെ പല സിനിമകളും ആലോചിച്ചിരുന്നു. പല അക്കാലത്തെ നവസംവിധായകർ പലരും ആദ്യത്തെ ചിത്രത്തിനെ സമീപിച്ചത് തന്നെയായിരുന്നു. ഈ കെ ജി ജോർജിൻ്റെയും ലെനിൻ്റെ അന്തരീയം ചിത്രങ്ങൾ എഴുതിയ ഒരാളെന്ന നിലയ്ക്ക് പലരും ആ സമയത്ത് ചെയ്തിരുന്നു. ഇപ്പോഴത്തെ മധ്യവർത്തി സിനിമയിലെ പലരും, വ്യവസ്ഥാപിത സിനിമയിലെ പലരും തന്നെ അന്നെ സമീപിച്ചിരുന്നു. പക്ഷേ പല പ്രോജക്റ്റുകളും നടന്നില്ല. പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു സിനിമ യാഥാർത്ഥ്യമാകുന്നത്. ഞങ്ങൾ അതിനുശേഷം നമ്മൾ ഈ മധ്യവർത്തി സിനിമ അക്കാലത്ത് ഏതാണ്ട് അസ്തമിച്ചതുപോലെയായിരുന്നു. പലരും സിനിമയിൽ നിന്നും വഴിമാറിപ്പോവുകയും വേറെ തരം സിനിമകൾ എടുക്കുകയും ഒക്കെ ചെയ്തു. ആ ഘട്ടത്തിലാണ് സത്യനന്ദിക്കാട് ഒരു ദിവസം എന്നെ വിളിക്കുന്നത്. എന്നിട്ട് എൻ്റെ ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ എന്ന് പറയുന്ന കഥ സിനിമയാക്കാൻ തരാമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അതും മറ്റു ചിലർ സിനിമയാക്കേണ്ട കാര്യം സംസാരിക്കുന്നു. ഐ വി ശശിയൊക്കെ അത് അതിന് മുമ്പേ അത് സിനിമ ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം ഉണ്ടായിരുന്നു, എന്തുകൊണ്ടും നടന്നില്ല. അത് ശ്രീനിവാസൻ വിളിക്കുന്നു. അത് ഞാൻ തിരക്കഥ എഴുതുന്നതിൽ വിരോധമുണ്ടോ? ഞാൻ തിരക്കഥ എഴുതുന്ന ഒരാളായതുകൊണ്ടാണ് ചോദിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കതിനകത്ത് വിരോധമൊന്നുമില്ല, ശ്രീനി എഴുതുന്നതിൽ എനിക്കെന്താണ്. ശ്രീനി അത്രയോ കാലമായിട്ട് എൻ്റെ സുഹൃത്തായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നു ചർച്ച ചെയ്യുന്നു. അതിൻ്റെ തിരക്കഥ ഉണ്ടാകുന്നു, അതിൻ്റെ ഷൂട്ടിങ്ങിൽ അതിൻ്റെ ഒരു അംഗം പോലെ തന്നെ ഞാനും പങ്കെടുക്കുന്നു. അതിൻ്റെ കഥ മാത്രമല്ല യഥാർത്ഥത്തിൽ, അതിൻ്റെ കൂടെ തന്നെ ഞാനും ഉണ്ടായിരുന്നു. അവസാനം വരെ ഞാനും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആ ചിത്രം വലിയ പ്രദർശന വിജയം നേടിയൊരു സിനിമയായിരുന്നു. ആളുകൾ ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു. മഞ്ജു വാര്യറും ജയറാമും മുരളിയും ഒക്കെ അഭിനയിച്ചിട്ടുള്ള സിനിമ, കുടുംബ പ്രേക്ഷകരെ വളരെ ആകർഷിച്ച ഒന്നായിട്ടാണ് അത് വിലയിരുത്തപ്പെടുന്നത്. അത് കഴിഞ്ഞ് ഞാനും സത്യനും കൂടി ചെയ്തിട്ടുള്ള മറ്റൊരു സിനിമയാണ് കുറേ കൂടി വലിയ വിജയം ആഘോഷിച്ചത്, കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന ചിത്രം. അത് സത്യൻ അതിനു മുമ്പേ ചെയ്തിരുന്ന ഈ മധ്യവർഗ കുടുംബങ്ങളിലെ ഈ ദുഃഖവും നിസ്സഹായതയും ദാരിദ്ര്യവും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു തരം പ്രമേയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമയായിരുന്നു അത്. അതിനകത്ത് ഈ നാട്യകലയിൽ മനസ്സർപ്പിച്ച ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് അതിനകത്ത് പറയാൻ ശ്രമിച്ചത്. നാട്യം പഠിക്കണം, ഒരു നർത്തകിയാകണം, അതിലൂടെ യശസ്സ് നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടി അടക്കം വെച്ച് ഒരു പ്രണയത്തിൽ ചെന്ന് ചേരുകയും അത് അവളുടെ ഗതി തിരിച്ചുവിടുകയും ചെയ്യുന്നു. അവൾ ആഗ്രഹിച്ച് അത്രയേറെ മോഹിച്ചിട്ടുള്ള നാട്യം അവളിൽ നിന്ന് വേർപെടുന്നു. ഒരു സാധാരണ ജീവിതം അവൾ ജീവിക്കാൻ വേണ്ടി, ഒരു ഞെരുങ്ങിയിട്ടുള്ള ഒരു ജീവിതം ജീവിക്കാൻ അവൾ പ്രേരിപ്പിക്കുന്നു.
അതിന് അതിന് പ്രളയമാണ്, ആ പ്രളയത്തിന് കൊടുക്കേണ്ടി വന്ന വിലയാണത്. അവിടെ സ്നേഹിച്ച കല അവൾക്ക് നഷ്ടപ്പെടുന്നു. അതിന് അത് വീണ്ടും അവൾക്ക് നേടിയെടുക്കാൻ ഉള്ള ഒരു സന്ദർഭം ഉണ്ടാകുന്നു. ആ സന്ദർഭത്തിൽ അവൾ വീണ്ടും ഒരു സ്വാതന്ത്ര്യം എടുത്തിട്ട് അത് നേടിയെടുക്കുകയും കലയാണ് ഇതിൻ്റെയും മേലെ നിൽക്കുന്നത്. അത് ജീവിതത്തിൽ വളരെ പ്രധാനമാണ് എന്ന്. ഈ ജീവിതവും പ്രധാനമാണ്, നമ്മുടെ ഉള്ളിലുള്ള ഒരു കലാസങ്കല്പവും പ്രധാനമാണ് എന്ന് അവളെ സ്ഥാപിക്കുകയാണ്. അത് അവസാനം അവളുടെ ഭർത്താവിനെ അത് അംഗീകരിക്കാൻ പറ്റാതെ അവളിൽ നിന്ന് ഒളിച്ചോടി മകനെയും കൊണ്ട് ഒളിച്ചോടി പോയ ഭർത്താവിനെ അത് അംഗീകരിക്കേണ്ടി വരികയും അവരുടെ സ്നേഹം വീണ്ടും പൂർവാധികം ദൃഢതരമാവുകയും ചെയ്യുന്ന ഒരു ശുഭ പര്യവസായി ആയിട്ടുള്ള സിനിമയായിരുന്നു കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. അതും പിന്നെ ഇളയരാജ വളരെ കാലത്തിന് ശേഷം സംഗീതം പകർന്നത് ആ ചിത്രത്തിനായിരുന്നു. സത്യൻ്റെ മറ്റു ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അത് കേരളത്തിലെ പ്രകൃതിക്ക് പകരം ഗോവയായിരുന്നു അതിൻ്റെ ഒരു വലിയ പശ്ചാത്തലം. കേരളത്തിലെയും ഗോവയിലെയും ദൃശ്യങ്ങൾ ഇടകലർന്നിട്ടാണ് വരുന്നത്. ആ രണ്ട് സങ്കര സംസ്കാരത്തിൻ്റെ ഒരു ദൃശ്യ ഭംഗി ആ ചിത്രത്തിനുണ്ടായിരുന്നു. മികച്ച പ്രാദേശിക ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം കൊച്ചു കൊച്ചു സന്തോഷങ്ങൾക്കായിരുന്നു. അന്നത്തെ ജൂറി ചെയർപേഴ്സണായിരുന്ന വൈജയന്തിമാല അവാർഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സത്യം പോയപ്പോൾ സത്യനോട് ആ പ്രമേയം കൈകാര്യം ചെയ്തതിലുള്ള സന്തോഷം ഒരു നർത്തകി എന്ന നിലയിൽ അവർ രേഖപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ ആ ചിത്രം അങ്ങനെ ഒരു വലിയ പ്രദർശന വിജയം നേടുകയും ചെയ്തു. ഈ ഒരു കലാമേന്മയുള്ള ചിത്രമായിട്ട് അതിൻ്റെ ഒരു പുരസ്കാരം നേടുകയും ചെയ്തു എന്നുള്ളതൊരു വലിയ കാര്യമാണ്. അപ്പോൾ അതിനുശേഷം മറ്റ് ചില ചിത്രങ്ങളിൽ ഞാൻ പ്രവർത്തിക്കുകയുണ്ടായി. കാറ്റത്തൊരു പെൺപൂ എന്ന ചിത്രം, പിന്നെ സുന്ദർദാസ് സംവിധാനം ചെയ്തിട്ടുള്ള സമ്മാനം എന്ന ചിത്രം, മധു കൈതപ്രം സംവിധാനം ചെയ്ത ഓർമ്മ മാത്രം, വെള്ളി വെളിച്ചത്തിൽ എന്നീ ചിത്രങ്ങൾ, ഇങ്ങനെ പല സംവിധായകരുമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു അവസരമുണ്ടായി. അത് നമ്മുടെ ഒരു ചലച്ചിത്ര സങ്കല്പമായിട്ട് അണങ്ങുന്നതായിരിക്കില്ല ഒരുപക്ഷെ എല്ലാ ചിത്രങ്ങളും, എങ്കിലും അതിൻ്റെ പ്രായോഗികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്ന് നമ്മുടെ അനുഭവം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഓരോ സിനിമയ്ക്കും അതിൻ്റേതായിട്ടുള്ള ഒരു പശ്ചാത്തലമുണ്ട്, ഓരോ സിനിമയ്ക്കും അതിൻ്റേതായിട്ടുള്ള ഒരു വിധിയുണ്ട്. നിറവേറാതെ പോയിട്ടുള്ള ഒരുപാട് പദ്ധതികളാണ്, ഒരുപക്ഷെ നിറവേറിയ പദ്ധതികളേക്കാൾ മൂല്യവത്തായത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എഴുത്തുകാർ പലപ്പോഴും അഭിമുഖീകരിക്കാറുള്ള ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ ഏറ്റവും സ്വാധീനിച്ച എഴുത്തുകാർ ആരാണ്, എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാർ ആരാണ് എന്നുള്ളൊരു ചോദ്യം. സാഹിത്യ സമ്മേളനങ്ങളിൽ ക്യാമ്പുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിൽ പങ്കെടുക്കുന്നവർ പലപ്പോഴും ചോദിക്കാറുണ്ട് അത് ആരാണ് ഏറ്റവും വലിയ സ്വാധീനം. ഞാനും സ്വയം ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കത് ഒരു വ്യക്തമായിട്ടൊരു പേര് എനിക്ക് പറയാൻ വേണ്ടി പറ്റാറില്ല. കാരണം ഞാൻ എല്ലാ എഴുത്തുകാരെയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്, എഴുത്തുകാരനാണ്. എല്ലാ എഴുത്തുകാരും മികച്ച കൃതികൾ എഴുതിയിട്ടുണ്ട്, അത് നമ്മുടെ ഭാഷയിലും അന്യ ഭാഷകളിലുമൊക്കെ എഴുതിയിട്ടുണ്ട്. അവരൊക്കെ ഒരുപക്ഷെ പല രീതിയിൽ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടാവാം. അത് എഴുത്തിന് ഇന്ന പോലെ എഴുതണമെന്നോ ഇന്ന വിഷയങ്ങൾ കൈകാര്യം ചെയ്യണമെന്നോ ആയിരിക്കില്ല, പക്ഷേ അബോധ തലത്തിൽ അവരുടെയൊക്കെ ഒരു സ്വാധീനം നമ്മുടെ ഉള്ളിലും പ്രവർത്തിക്കുന്നുണ്ടാവാം. അതുകൊണ്ട് ഒരിക്കലും വ്യക്തമായിട്ടൊരു പേര് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ കഥ എഴുതുന്നതിൽ കാരൂരാണ് എന്നെ സ്വാധീനിച്ചത്, അല്ലെങ്കിൽ മാധവിക്കുട്ടിയാണ് എന്നെ സ്വാധീനിച്ചത്, നോവൽ എഴുതുമ്പോഴേ എന്നെ ഉറൂബാണ് സ്വാധീനിച്ചത് എന്നൊന്നും പറയാൻ വേണ്ടി പറ്റുകയില്ല. പക്ഷേ എനിക്ക് ഈ വായനയുടെ ഒരു ഘട്ടത്തിൽ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ എഴുത്തുകാരൻ ഒ വി വിജയനാണ്. അതിനു മുമ്പ് എല്ലാ എഴുത്തുകാരെയും ഞാൻ വായിച്ചിട്ടുണ്ട്, എല്ലാ കൃതികളും, ഏതാണ്ട് എല്ലാ കൃതികളും വായിച്ചിട്ടുണ്ട്. ഏറ്റവും ചെറുപ്പം തൊട്ട് എന്നെ വായിക്കുന്നതുകൊണ്ട് മലയാളത്തിലെ എല്ലാ എഴുത്തുകാരെയും വായിച്ചിട്ടുണ്ട്, മറ്റു ഭാഷകളിൽ നിന്ന് വിവർത്തനം ചെയ്തിട്ടുള്ള കൃതികൾ വായിച്ചിട്ടുണ്ട്. അവരോടൊക്കെ സ്നേഹമുണ്ട്, ആദരവുണ്ട്. പക്ഷേ ഒ വി വിജയനാണ് എന്നെ അമ്പരപ്പിച്ച് കളഞ്ഞ ആദ്യത്തെ എഴുത്തുകാരൻ. അദ്ദേഹത്തിൻ്റെ
എട്ടുകാലി എന്ന് പറയുന്ന കഥ മദ്രാശിയിൽ നിന്നുള്ള ഒരു മാസികയിൽ പ്രസിദ്ധീകരിച്ച് വരികയാണ്, അന്വേഷണം എന്ന മാസികയിൽ. ഒരു കാലത്ത് നമ്മുടെ സാഹിത്യ ബോധത്തെ വളരെയേറെ സ്വാധീനിച്ച ഒരു മാസികയായിരുന്നു ടി വി കുഞ്ഞികൃഷ്ണൻ എഡിറ്ററായിട്ടുള്ള അന്വേഷണം. അതിൻ്റെ ടി വി കുഞ്ഞികൃഷ്ണൻ പോയി കഴിഞ്ഞ ശേഷം അതിൻ്റെ എഡിറ്ററായിട്ട് പ്രവർത്തിച്ചത് വയലാർ രാമവർമ്മയായിരുന്നു. അപ്പോൾ അങ്ങനെ മദ്രാസിയിലെ സിനിമാ രംഗമായിട്ടൊക്കെ അതിന് വലിയ ബന്ധമുണ്ടായിരുന്നു. അപ്പം ആ മാസികയുടെ ഒരു വാർഷിക പതിപ്പിലാണ് എട്ടുകാലി എന്ന് പറയുന്ന കഥ വന്നത്. അത് മലയാളത്തിൽ അന്നേ വരെ വായിച്ചിട്ടുള്ള കഥകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നുന്നു. ഒരു നടുക്കം കൊള്ളിക്കുന്ന കഥ. ഇങ്ങനെയും മനുഷ്യർക്ക് എഴുതാൻ വേണ്ടി പറ്റുമോ, ഇങ്ങനെ എഴുതാനുള്ള സ്വാതന്ത്ര്യം എഴുത്തുകാർക്കുണ്ടോ എന്നൊക്കെ അത് വായിച്ചപ്പോഴേ എനിക്ക് തോന്നി. അത് ആ കഥയുടെ സാരം എന്ത് എന്നല്ല, അത് പുരാകോലപരമാണോ എന്നൊന്നുമല്ല. പക്ഷേ ആ കഥ എഴുതിയിട്ടുള്ളൊരു രീതിയുണ്ട്, അതിൻ്റെ ഒരു ക്രാഫ്റ്റ് ഉണ്ട്, അതിൻ്റെ ഒരു കണ്ടൻറ്റുണ്ട്. അത് ഈ നാനാതരം കൃതികൾ വായിച്ചിട്ടുള്ള, കഥകൾ വായിച്ചിട്ടുള്ള ഒരാളെപ്പോലും അമ്പരപ്പിക്കുന്ന ഒരു കഥയായിരുന്നു. അപ്പോൾ അന്ന് തൊട്ട് എനിക്ക് ഒ വി വിജയൻ്റെ ഒരു വലിയ വിസ്മയമായിട്ട് നിൽക്കുമായിരുന്നു. വിജയൻ എഴുതുന്ന ഓരോ രചനയും വായിക്കുമായിരുന്നു. അപ്പോഴ് ഖസാക്കിൻ്റെ ഇതിഹാസം ഉണ്ടായി, അത് 69 പ്രസിദ്ധീകരിച്ച് വരികയാണ് മാതൃഭൂമിയിൽ. അത് വായിക്കുന്നു, നമ്മുടെ വിസ്മയം കുറേ കൂടി വർദ്ധിക്കുന്നു. എൻ്റെ പ്രസിദ്ധീകരിച്ച് വരുന്ന ആദ്യത്തെ കഥ ഈ കാലത്താണ്, ഖസാക്കിൻ്റെ ഇതിഹാസം പ്രസിദ്ധീകരിച്ചതിന് ശേഷമാണ്. ആ കഥയ്ക്ക്, ഞാൻ ആദ്യം എഴുതിയിട്ടുള്ള പ്രസിദ്ധീകരിച്ച് വന്ന കഥയ്ക്ക് ഒ വിജയൻ്റെ ചില കഥകളുമായിട്ടൊരു സാദൃശ്യം ഉണ്ട് എന്ന് എനിക്കറിയാമായിരുന്നു അപ്പോൾ തന്നെ. ആ കഥകൾ എന്നെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു. അപ്പോൾ ആ രീതിയിലുള്ളൊരു കഥയാണ് ഞാൻ എഴുതിയത്. ആ കഥ അന്വേഷണം മാസിക അവസാനിച്ചതിൻ്റെ ശേഷം അതിൻ്റെ പ്രവർത്തകർ, അണിയറ പ്രവർത്തകരായിട്ടുള്ള മങ്കൊമ്പ് ഗോപാലകൃഷ്ണനും ഐ വി ശശിയും തിരക്കഥാകൃത്തായ ഷെറീഫും ഒക്കെ കൂടി ചേർന്നിട്ട് മദ്രാശിയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന ഉപാസന എന്ന മാസികയിലാണ് ആ കഥ വന്നത്. അത് പിന്നീട് എൻ്റെ സമാഹാരങ്ങളിലൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. ആ ഛായയിലുള്ള ഏതാനും ചില കഥകൾ ഞാൻ എഴുതിയിരുന്നു. പക്ഷെ പിന്നീട് ഞാനത് തിരിച്ചറിയുകയും ആ സ്വാധീനത്തെ പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റുകയും ചെയ്തു. അതിനുശേഷം എന്നെ സംബന്ധിച്ചിട്ട് ഒരു രണ്ടാമത്തെ തുടക്കമായിരുന്നു, സെക്കൻഡ് ബിഗിനിങ് എന്ന് പറയാവുന്ന രീതിയിലാണ് ഞാൻ പിന്നീട് കഥകൾ എഴുതിയത്. അത് കുറേ കൂടി ഒരു ഇടതുപക്ഷ സാഹിത്യ ചിന്തകളുടെ സ്വാധീനമൊക്കെയുള്ള ഒരു രചനകളാണ് തളർത്തിയത്. അതൊരു രണ്ടാമത്തെ തുടക്കമായിരുന്നു, വളരെ വ്യത്യസ്തമായിട്ടുള്ള തുടക്കം. അതിൻ്റെ പ്രമേയങ്ങൾ വ്യത്യസ്തമായിരുന്നു, അതിൻ്റെ ആഖ്യാന രീതികൾ വ്യത്യസ്തമായിരുന്നു. ഈ സറിയലിസമോ ഒന്നുമില്ലാതെ കുറേ കൂടി യാഥാർത്ഥ്യനിഷ്ഠമായിട്ടുള്ള കഥകളാണ് എഴുതിക്കൊണ്ടിരുന്നത്. പക്ഷേ വിജയനോട് എനിക്കുള്ള ആദരവ് എപ്പോഴും ഉണ്ടായിരുന്നു. അദ്ദേഹം എഴുതിയിട്ടുള്ള രാഷ്ട്രീയ ലേഖനങ്ങൾ, ഡൽഹിയിൽ നിന്ന് എഴുതിയിട്ടുള്ള രാഷ്ട്രീയ ലേഖനങ്ങൾ ഞാൻ ഒന്നും വിടാതെ വായിക്കുമായിരുന്നു. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കാർട്ടൂണുകൾ എന്നെ അത്രയേറെ ആകർഷിച്ചിരുന്നു. ഈ കാർട്ടൂണുകൾ, വിജയൻ വരയ്ക്കുന്ന കാർട്ടൂണുകൾ പകർത്തി വരയ്ക്കുക എന്നുള്ളതായിരുന്നു അക്കാലത്തെ എൻ്റെ ഒരു താല്പര്യം. ഞാൻ ചെയ്തിരുന്ന ഒരു കാര്യം അതായിരുന്നു, വിജയൻ്റെ കാർട്ടൂണ് കണ്ട് അതേപോലെ വരയ്ക്കുക. അങ്ങനെ ഇത് കൽക്കത്തയിൽ പോയപ്പോഴും അവിടെ സ്റ്റേസ്മാനിൽ വിജയൻ വരച്ചിരുന്ന കാർട്ടൂണുകൾ ദിവസം കാണുകയും വരയ്ക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അത് ആ നിലയ്ക്ക് വിജയൻ്റെ നമ്മളെ ഒരു പല നിലയ്ക്കാണ് വിജയൻ നമ്മളെ അത്ഭുതപ്പെടുത്തിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ കഥകളിലുള്ള ഒരു സറിയലിസം, ഭാഷയുടെ ചാരുത, ആവിഷ്കാരത്തിലുള്ള വ്യത്യസ്തത, അദ്ദേഹത്തിൻ്റെ പാത്ര സൃഷ്ടിയിലുള്ള നൂതനത്വം, അദ്ദേഹത്തിൻ്റെ സവിശേഷമായിട്ടുള്ള ആഖ്യാന പാഠവും എല്ലാം, അതിലെ നർമ്മം ഒക്കെ ചേർന്ന് എന്നെ വളരെയേറെ ആകർഷിച്ചിരുന്നു. ഞാൻ അദ്ദേഹത്തെ കാണുന്നത് വളരെ കഴിഞ്ഞാണ്. ഡൽഹിയിൽ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് പോയപ്പോഴാണ് ഞാൻ വിജയൻ്റെ ശബ്ദം ആദ്യമായിട്ട് കേൾക്കുന്നത്. ഞാൻ ഫോണിൽ ചെയ്തപ്പോൾ വിജയൻ അങ്ങോട്ട് വീട്ടിലേക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞു, ചാണക്യപുരിയിലാണ് തോന്നുന്നു. അപ്പോൾ അവിടെ അന്ന് എന്തുകൊണ്ടോ എനിക്ക് ചെല്ലാൻ വേണ്ടി പറ്റിയില്ല, അവിടെ അപ്പടി കാഴ്ച ഉണ്ടായില്ല. അത് കഴിഞ്ഞ് പിന്നീട് മറ്റൊരു അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് ഹൈദരാബാദിൽ പോയപ്പോൾ ഞാൻ അവിടെ നിന്നും വിജയൻ്റെ നമ്പർ സംഘടിപ്പിച്ചിട്ട് വിളിച്ചു. അന്ന് അദ്ദേഹം സെക്കന്ദരാബാദിലാണ് താമസിക്കുന്നത്. പക്ഷേ അവിടേക്കും എനിക്ക് പോകാൻ വേണ്ടി കഴിഞ്ഞില്ല, ഈ ഫെസ്റ്റിവലിൻ്റെ തിരക്കിനിടയിൽ അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി കഴിഞ്ഞില്ല. അങ്ങനെ പിന്നെയും കൂടിക്കാഴ്ച ഉണ്ടായില്ല. അതും കഴിഞ്ഞ് കുറേ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം കോട്ടയത്ത് താമസമാക്കിയപ്പോഴാണ് ഞാൻ ചെന്ന് കാണുന്നത്. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം
ആയുസിൻ്റെ പുസ്തകം വായിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അവിടെ വെച്ചിട്ടുണ്ടായിട്ടുള്ള വിചിത്രമായ ഒരു കാര്യം, ഒരു പെൺകുട്ടി ആയുസിൻ്റെ പുസ്തകം എടുത്തു കൊണ്ടുവന്നിട്ട് അത് വിജയൻ്റെ മുമ്പിൽ വെച്ചിട്ട് അതിൻ്റെ ഓട്ടോഗ്രാഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നുള്ളതാണ്. അന്നേരമാണ് വിജയൻ ആ പുസ്തകം കാണുന്നതും അത് എടുത്ത് മറിച്ച് നോക്കുകയും ആ പെൺകുട്ടിയോട് അത് വായിച്ചു തരണമെന്ന് പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ അന്ന് തൊട്ട് പിന്നെയല്ലേ ഞാൻ പലപ്പോഴും ബോബി വിജയൻ്റെ അടുത്ത് ചെല്ലുകയും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുകയും അദ്ദേഹത്തോട് വളരെ സൗഹൃദത്തോടുകൂടി ഇടപെടുകയും ഒക്കെ ചെയ്തിരുന്നു. അതിൽ പല കാര്യങ്ങളിങ്ങനെ സംസാരിക്കാം. ഓരോ ഘട്ടത്തിലും വിജയൻ്റെ പ്രകൃതി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്, ആരോഗ്യസ്ഥിതി കുറേ കൂടി മോശമായിക്കൊണ്ടിരിക്കുകയാണ്, സംസാരിക്കാൻ കഴിയാത്തൊരവസ്ഥ വരുന്നു. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ എന്നോട് പറയും ഇങ്ങനെ സംസാരിച്ചോ സംസാരിക്കുന്നു പറയാം. സംസാരിക്കുന്ന കേൾക്കാൻ വിജയത്തിന് വലിയ ഇഷ്ടമായിരുന്നു. നമ്മൾ പല കാര്യങ്ങളും സാഹിത്യമായാലും രാഷ്ട്രീയമായാലും ഇങ്ങനെ സംസാരിക്കുന്നു. വിജയൻ എപ്പോഴും വരയ്ക്കുന്ന ശീലമൊക്കെ പോയി, കൈ വിറക്കുകയായിരുന്നു, അല്ലാതെ എഴുതാനും പറ്റില്ലായിരുന്നു. ഈ സംസാരിക്കുന്നത് വളരെ രസിച്ചിട്ട് കേൾക്കും. നമ്മൾ നിർത്തുമ്പോൾ പറയും കണ്ടിന്യൂ കണ്ടിന്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാലത്ത് ഒരു ക്രിസ്മസിൻ്റെ വേളയിൽ ആണ് ഞാൻ വിജയനെ അവസാനമായിട്ട് കാണുന്നത്. രാത്രിയിൽ ഞാനവിടെ ചെന്നപ്പോഴ കേക്ക് മുറിച്ചിട്ട് വിജയൻ്റെ പത്നി തെരേസ തരികയൊക്കെ ചെയ്തു. കുറേ നേരം അവിടെ ഇരുന്ന് സംസാരിച്ചു. രാത്രിയായി. ഒ വി ഉഷ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവസാനം പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. ഇറങ്ങുമ്പോൾ എൻ്റെ സുഹൃത്ത് പുറത്തേക്ക് ഇറങ്ങി. ഞാൻ പോവുകയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് കുനിഞ്ഞ് അദ്ദേഹം അവിടെ ഇരിക്കുകയാണ്. ഞാൻ കുനിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചു. അപ്പോൾ കൈ പിടിച്ചപ്പോൾ വിജയേട്ടൻ ചെയ്തത് വലത് കൈ എടുത്തിട്ട് എൻ്റെ നെറുകയിൽ വെക്കുകയാണ്. അനുഗ്രഹിക്കുന്ന പോലെ എൻ്റെ നെറുകയിൽ കൈ ഇങ്ങനെ അമർത്തി വെച്ചു. അപ്പോൾ അതൊരു ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. ഒരു നമ്മുടെ ജീവിതത്തിൽ ആരും നമ്മുടെ നെറുകയിൽ അങ്ങനെ കൈവച്ചിട്ടില്ല. ഒരു അനാഥരെ പോലെ ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു വാത്സല്യം, ഒരു വാത്സല്യാതിരേകം നമുക്ക് അനുഭവപ്പെടുന്നത്. ഒരു കൈ നെറുകയിൽ വയ്ക്കുന്നു. ഞാൻ അതിൻ്റെ ഒരു മുഗ്ധതയിൽ ഇങ്ങനെ ലയിച്ചിട്ട് അവിടെ നിന്നു. ആ വിജയേട്ടൻ കൈ എടുക്കുന്നതേയില്ല. കുറേ സമയം അങ്ങനെ കടന്നുപോയി. ഈ അനാദിയായ കാലം അവിടെ എവിടെയോ തളം കെട്ടി കിടക്കുന്നുണ്ടായിരുന്നു. കസാഖിൻ ഇതിഹാസത്തിൽ പറയുന്ന പോലെ എത്ര കാലം കടന്നുപോയി എന്ന് പറയാൻ പറ്റാത്ത വിധത്തിൽ കുറേ സമയം അങ്ങനെ കടന്നുപോയി. ആ നിൽപ്പ് അത്ര സുഖകരമായിരുന്നില്ല. ഞാൻ കുനിഞ്ഞു നിൽക്കുകയാണ്. തലയിലിങ്ങനെ കൈവച്ചിട്ടുണ്ട്. എനിക്ക് ആ കൈ വളർത്തിയിട്ട് എനിക്ക് വരാൻ പറ്റില്ല. ആ കൈ അദ്ദേഹം സ്വമേധയാ എടുത്തു മാറ്റിയാൽ എനിക്ക് അവിടുന്ന് ഇറങ്ങാൻ വേണ്ടി പറ്റുകയുള്ളൂ. അപ്പോൾ ഈ ഒരു രംഗത്തിന് സാക്ഷിയായിട്ട് തെരേസ അവിടെയുണ്ട്, ഒ വി ഉഷയുണ്ട്, വെളിയിൽ എൻ്റെ സുഹൃത്ത് നോക്കിയൊക്കെയുണ്ട്. അപ്പോൾ എനിക്ക് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സ്നേഹവായ്പ എൻ്റെ മൂർധാവിലൂടെ ഇങ്ങനെ കിനിഞ്ഞിറങ്ങുന്നതിൻ്റെ ഒരു നോവ് ഞാൻ അനുഭവിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറയാം, തൊണ്ടെങ്ങനെ അടറുകയും ചെയ്യുന്നു. അവസാനം ആ കൈ മാറ്റിയപ്പോഴും ഞാൻ ഇങ്ങനെ നിറഞ്ഞ കണ്ണൊക്കെ ആയിട്ട് ഞാൻ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി. അപ്പോൾ ഒ വി ഉഷ എൻ്റെ കൂടെ വന്നു. അപ്പോൾ ഞാനൊരു ഇടർച്ചയോടുകൂടി പറഞ്ഞു, ജീവിതത്തിൽ ഇതിനു മുമ്പ് ആരും എന്നെ അനുഗ്രഹിച്ചിട്ടില്ല. അപ്പോൾ ഉഷ പറഞ്ഞു, ജീവിതത്തിൽ ഏട്ടൻ ഇതുവരെ ആരെയും അനുഗ്രഹിച്ചിട്ടില്ല, ഒരുപക്ഷെ ബാലകൃഷ്ണൻ അത്രയും ഇഷ്ടമായതുകൊണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു വലിയൊരു അത്ഭുതമോ ദൈവാനുഗ്രഹമോ ആയിട്ടോ എനിക്ക് തോന്നുന്നത്. കാരണം ഈ വായനയുടെ ഏതോ ഘട്ടത്തിൽ എന്നെ വളരെ ഗാഢമായിട്ട് സ്വാധീനിച്ചിട്ടുള്ള, വിസ്മയിപ്പിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ്റെ അടുത്ത് ഞാൻ വീണ്ടും എത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ അന്ത്യകാലത്ത്, ആ അന്ത്യകാലത്ത് ചെല്ലുമ്പോൾ അദ്ദേഹം ഒരു വാത്സല്യത്തോടെ, അത്രയേറെ വാത്സല്യത്തോടുകൂടി എൻ്റെ നെറുകയിൽ കൈവെക്കുന്നു എന്നുള്ളത്, അത് അങ്ങനെ ഒരു സംഭവം വേറെ അതിന് മുമ്പുണ്ടായിട്ടില്ല, അതിന് പിമ്പും ഉണ്ടായിട്ടില്ല. ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു വലിയ സ്നേഹം, അനുഗ്രഹം ഒ വി വിജയനിൽ നിന്നാണ്. അത്രയേറെ വൈവിധ്യപൂർണമായിട്ടുള്ള ഒരു രചനാ ലോകം മലയാളത്തിലെ മറ്റൊരു എഴുത്തുകാരനും അവകാശപ്പെടാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. ഒരു എഴുത്തുകാരൻ എന്ന നിലയ്ക്ക്, ഒരു കാർട്ടൂണിസ്റ്റ് എന്ന നിലയ്ക്ക്, ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയ്ക്ക് ഒക്കെ നമ്മുടെ ഇന്ത്യൻ ഈ സാഹിത്യ ലോകത്ത്, സാമൂഹ്യ രംഗത്തിൽ ഉയർന്ന സ്ഥാനമുള്ള ഒരാളാണ് ഒ വി വിജയൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഈ വാർദ്ധക്യമുള്ള ആ കൈ,
അതിൽ വാർദ്ധക്യമല്ല അത്രയേറെ സ്നേഹമായിരുന്നു, വളരെ ഗാഢമായിട്ടുള്ള സ്നേഹമായിരുന്നു. ആ കൈത്തലം ഇപ്പോഴും എൻ്റെ നെറുകയിലുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.